ഞാൻ ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഞങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ തൃക്കാക്കരയിൽ ജോ ജോസഫിന്റെ വ്യാജപീഴി ഉണ്ടാക്കിയ പ്രതി ഏത് ജയിലിലാണെന്ന് പോലീസും ഇനി അടുത്ത വരുന്ന സീപിന്റെ പ്രതിനിധി പറയട്ടെ ശരി ദിവ്യ ദിവ്യോളൂ ശരി ദിവ്യ അത് പറഞ്ഞോളൂ അതോടൊപ്പം തന്നെ അന്ന് തന്നെ പരാതിക്കാരി പറയുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പരാതിക്കാരിക്ക് എതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി അറിവും സമൂഹത്തോടും പ്രേരണയോടും പ്രോത്സാഹനത്തോടും വ്യാപകമായി സൈബർ അക്രമം അതിൽ തന്നെ പറയുന്നു പരാതിക്കാരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തു വരിക വ്യാപകമായ വ്യാജപ്രചരണം നടത്തുകയാണ് വ്യാജപ്രചരണം നടത്തുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയണ്ടേ പി ദിവ്യ അപ്പോ രാജിപ്പി നായരുടെ ചോദ്യത്തിന് മറുപടി അല്ല രാജു പി നായർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ഇവിടെ യു ഡി എഫിനുള്ളത് രാഷ്ട്രീയ ദാരിദ്ര്യമാണ് രാഷ്ട്രീയ ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇരുപത് സീറ്റിലും ഏതാണ്ട് വിജയിക്കുമെന്നൊരു എത്തിയപ്പോൾ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫ്കാർ ചെയ്യുന്നൊരു പ്രവണത ഒന്ന് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അധിക്ഷേപിക്കുക അതിൽ വടകര വളരെ രൂക്ഷമായ രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെയെല്ലാം അമ്മയുടെ പ്രായമുള്ള കേരളത്തിലെ രാഷ്ട്രീയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ വനിതാ നേതാക്കളിൽ ഏറ്റവും ഒരു നേതാവ് ശൈലജ ടീച്ചർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ രാജോപ്പി നായർ ആദ്യം ചോദിച്ചൊരു ചോദ്യം ടീച്ചറുടെ ഈ വീഡിയോ ഹാഷ്മി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതേ ചോദ്യമാണ് ഷോബിൻ തോമസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നാഷണൽ നാഷണൽ കോർഡിനേറ്റർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നേതാവാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഈ ഒരു വീഡിയോ കിട്ടിയാൽ ഇതിന്റെ കഷ്ണം കിട്ടിയാൽ എനിക്കൊന്ന് അയച്ചു തരൂ ഞാൻ സമ്മാനം തരാമെന്നുള്ളത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം ദാരിദ്ര്യം ഇത്രയും കാണോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സംശയം കാരണം നിങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആർട്ടിയോടു കൂടി ഓരോരുത്തരോട് നിങ്ങൾ വിളിച്ചു ചോദിക്കുകയാണോ വേണ്ടത് കണ്ടോ എന്നല്ല ഇതിലേക്ക് തോമസ് എത്രയായാലും ആ വീഡിയോ അധാർമികമാണെങ്കിലും ദിവ്യ ഇലക്ഷൻ മുഖത്ത് അത് പ്രധാന പ്രചരണ വിഷയമാകുമ്പോൾ അതിലെ പ്രതികൾ കാണാമോ നിൽക്കുമ്പോൾ പൊളിറ്റിക്കൽ സംശയിക്കുമ്പോൾ ആ വീഡിയോ എവിടെ എന്ന് കൃത്യമായി അല്ല ഒരു അതാണ് പറയുന്നത് യുഡിഎഫിന്റെ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്യേണ്ടി വരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മറുപടി പറയുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥം തയ്യാറാക്കിയിട്ടുള്ള സൈബർ ഗുണ്ടകൾ കേരളത്തിൽ മാത്രല്ല വടകരയിൽ മാത്രല്ല വടകരക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സൈബർ ഗുണ്ടകൾ പ്രവർത്തിക്കുകയാണ് അതെല്ലാം കേരള പോലീസ് കണ്ടെത്തും കണ്ടെത്തിയിട്ടുണ്ടല്ലോ കോട്ടയം കുഞ്ഞച്ഛനെ കണ്ടെത്തിയത് മറന്നുപോയോ കോൺഗ്രസിന്റെ പ്രതിനിധി മറന്നിട്ടില്ലല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച് കേരളത്തിൽ പലയിടത്തുമുള്ള എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച് മോർഫിംഗ് നടത്തിയിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവായിട്ടുള്ള കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ ഒരു ഫെയ്ക്കടി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം പിന്നീട് നിങ്ങൾ പ്രമോഷൻ കൊടുത്തിട്ടുള്ള തിരുവനന്തപുരത്തെ കെ എസ് യു വി ജില്ലാ സെക്രട്ടറി അബിൻ കോടകരിയാണ് അബിനെ സംരക്ഷിച്ചത് ആരാ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫെയ്ക്കടി ഉണ്ടാക്കി സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ള ഒരു നേതാവിനെ പിടിച്ച് നേതാവാക്കിയെന്ന് മാത്രല്ല അദ്ദേഹത്തെ ധീരതയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോ കോടതിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോ കൂടി ഇതാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഗുരുതരമായ ആരോപണം അതിൽ പരാതി കൊടുത്തിട്ട് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാ ഇവിടെ ദേശാമോൻ എഴുതുകയാണ് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സംഘം അല്ല ദേശാമൻ കൃത്യമായി എഴുതുന്നു ദേശാമന് കൃത്യമായി എഴുതുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ വ്യാപക സേവനാക്കണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സൈബർ വിങ് മോർഫ് ചെയ്ത ചിത്രങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച സംഘം വടകരയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം വളരെ ഭംഗിയെ അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തനം ഉണ്ട് ആ ക്യാമ്പിലെ കിടിച്ചു കയറേണ്ടേ പോലീസ് ആ അതുണ്ടാക്കിയവരെ പിടികൂടേണ്ടേ പോലീസ് അപ്പോൾ കെ കെ അപ്പൊ രാജി പിന്നാരെങ്കിലും ചോദിക്കോ ആ വീഡിയോ ചോദിക്കോ അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് ഇത് സംബന്ധിച്ച് എഫ്ഐ ഇട്ട് അതിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല ഇപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയവരിൽ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തന്നെ സൂചിപ്പിച്ച ലീഗ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സി പി എം കാരും ഡിവൈഎഫ്ഐകാരും അല്ലല്ലോ ലീഗിന്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഭാഗമായി മാറിയതും ഇത്തരം വീഡിയോകൾ ഫോട്ടോകളെല്ലാം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എം എൽ എ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ കാണിച്ചല്ലോ ആ എം എൽ എ പറഞ്ഞൊരു കാര്യം ഇത്തരം ഫോട്ടോയും ഇത്തരം വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് പോലും ഇട്ടവരെ ഞങ്ങളിതാ ഞങ്ങൾ അംഗീകരിക്കില്ല അവർക്കെതിരെ നടപടിയെടുക്കുന്നുള്ളതാണ് അങ്ങനെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ വീഡിയോയുടെ കഷ്ണം ചോദിച്ചിട്ടുള്ള നാഷണൽ കോർഡിനേറ്ററായിട്ടുള്ള ഷോബിൻ തോമസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കുമോ യാണ് രാജുപി നായരും കോൺഗ്രസും യു ഡി എഫും കെ കെ രമീന്ന് വാർത്താ സമ്മേളനത്തിൽ നൂറ് ശതമാനം ടീച്ചർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ പോലും അതിന്റെ അടുത്ത ഘട്ടത്തിൽ സി പി എം സി പി എമ്മിന്റെ അറിവോടെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് നിങ്ങളുടെ ആ പരാതിയുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യലാണ് അപ്പോ ഈ വീഡിയോ ആര് എന്ന്

അത് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കേരള പോലീസ് കണ്ടെത്തും അതിനെക്കുറിച്ചല്ല രാജു പി നായർ വല്ലാതെ വേവലാതിപ്പെടുന്നത് കാരണം നിങ്ങൾ വേവലാതിപ്പെടുന്നത് ഇവരെ ഇനി കണ്ടെത്തി കളിയോ എന്നുള്ളതാണ് കണ്ടെത്തും അതിലൊന്നും തറക്കില്ല കണ്ടെത്തണല്ലോ കണ്ടെത്താതെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് ഈ ചാനൽ ചർച്ച കഴിഞ്ഞ അഡിന്റെ താഴെയുള്ള കമൻ്റുകൾ നോക്കിയാൽ മതി കോൺഗ്രസിന്റെ പ്രൊഫൈലുകളിൽ നിന്ന് ലീഗിന്റെ പ്രൊഫൈലുകളിൽ നിന്ന് അസഭ്യം കാണാം രണ്ട് ദിവസമായി നടക്കുന്ന ചാനൽ ചർച്ചകളിൽ പോലും നടക്കുന്ന കാര്യങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ ഇടുന്നത് ഈ സൈബർ അണികളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല കേട്ടോ സൈബർ അണികളുടെ കാര്യം പറഞ്ഞാ നിങ്ങളും പുണ്യാളന്മാരൊന്നും അല്ല ഇത്രയുമോ ഇതിനപ്പുറമോ ഇത്രയുമോ ഇതിനപ്പുറമോ തേജോപതവും വ്യക്തിഹത്യവും നടത്തുന്ന നല്ല ഒന്നാന്തരം സൈബർ ഹൂളികൽ കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് അത് യുഡിഎഫ് ക്യാമ്പിലേക്ക് മാത്രം ചൂണ്ടിക്കാട്ടണ്ട ും ആവശ്യത്തിൽ ഹാഷ്മി അതായത് അത്തരം തമ്മാടിക്കൂട്ടങ്ങളുണ്ടെങ്കിൽ ആ തെമ്മാടിക്കൂട്ടങ്ങളെ നിഷേധിക്കുവാൻ വേണ്ടി ആർജവം നമ്മുടെ പാർട്ടിക്കുണ്ട് സി പി എമ്മിനുണ്ട് പക്ഷെ ആ ആർജവം കോൺഗ്രസിനുണ്ടോ നിങ്ങൾക്ക് തെമ്മാടിക്കൂട്ടങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന് പക്ഷെ ഞങ്ങൾ പറയും വ്യക്തികൾ അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ തേജോപദം ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിർത്തുമെന്ന് ഞങ്ങൾ പറയാറുണ്ടോ ഇല്ല ഞങ്ങൾ അവരെ തള്ളിപ്പറയാൻ തയ്യാറാണ് പക്ഷേ അങ്ങനൊരു വാചകം വരെ ഈ നിമിഷം വരെ പറയുവാൻ വേണ്ടി തയ്യാറല്ല എത്ര പ്രത്യക്ഷമായ രീതിയിലാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാപകമായ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ സമയത്ത് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വടകരയിലെ സ്ഥാനാർത്ഥി പറയുന്നു അതിനെയെല്ലാം പിന്തുണക്കുന്ന രീതിയിൽ ടീച്ചറെ എത്ര കാലമായി അപമാനം തുടങ്ങിയിട്ട് ഇവരുടെ നേതാക്കന്മാർ വിളിച്ച പേരുകൾ മറന്നിട്ടില്ലല്ലോ എന്തെല്ലാം പേരുകൾ ടീച്ചറെ കുറിച്ച് പരസ്യമായി വിളിച്ചിട്ടുണ്ട് അവരെ കണ്ടിട്ടാണല്ലോ അണികൾ പഠിക്കേണ്ടത് നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ഈ മോന്തായം വളഞ്ഞാല് അറുപത്തിനാലും വളീന്ന് പറയും ആ കോൺഗ്രസിന്റെ മോന്തായി എന്ന് പറയുന്നത് അന്തസുറ്റ രീതിയിലല്ല സമൂഹത്തിലെ സ്ത്രീകളോട് പ്രതികരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും സമൂഹത്തിൽ തന്നെ നൽകുന്ന സന്ദേശതാണ് പ്രതിപക്ഷ നേതാവിനോട് കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് പോലും ഏത് നിലവാരത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാളും നിലവാരം കുറഞ്ഞ രീതിയിലാണ് ഞാൻ എൻ്റെ അണികളോട് സംസാരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ഇവരുടെ നേതൃത്വം തന്നെ ആളുകളോട് സംസാരിക്കുന്നതും അപമാനിക്കുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന വാചകങ്ങൾ സമൂഹ മധ്യത്തിൽ പരസ്യമായി നമുക്ക് പറയാൻ സാധിക്കാത്ത ഒന്നാണ് കോൺഗ്രസ് എന്നാൽ ഇത്ര അശ്ലീലമായ രാഷ്ട്രീയ പാർട്ടിയായി മാറി അങ്ങനെ ഒരു അഥമ സംസ്കാരം കോൺഗ്രസിനകത്ത് പുതിയ തലമുറയിലെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യുവജന നേതാക്കൾ വന്നതിന് ശേഷം വി ഡി സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അശ്ലീല രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് കോൺഗ്രസുകാർ മാറി എന്നുള്ളതല്ലേ അതിൽ സംശയം അതിലാർക്കാ അങ്ങനെ അങ്ങനെ ഒരു പോ ഒരു പോരാട്ട മുഖത്ത് ആരോപണം ഉണ്ടായി നിൽക്കെ പരാതി ഉണ്ടായി നിൽക്കെ ആ വീഡിയോ എവിടെ എന്നൊരു ഒരു പ്രതിരോധത്തിൽ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ രാജ്പ്പി നായർ ഹാഷ്മി ഞാൻ ആദ്യം പറഞ്ഞ സെഗ്മെന്റിന് അടിവരയിടുന്നതാണ് ശ്രീ പി ശ്രീമതി പി പി ദിവ്യയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാര്യം പറയാം ഹാഷ്മിയുടെ അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു ഇടതുപക്ഷാനുകൂലിയായ ഹാഷ്മി ഈ സർക്കാരിനെന്താണ് നേരിട്ടെന്ന് ഹാഷ്മിക്ക് പോലും നമ്മുടെ തൊലിപ്പുറത്ത് പോലും നമ്മുടെ ജോലി വിമർശനമാണ് വിമർശിക്കുമ്പോൾ സ്വാഭാവിക അതിന് നമ്മൾ അതിന് ആ എന്താണ് നമ്മൾ പുല്ലുവില എന്ന് പറയലേ അത്രേ കൊടുത്തിട്ടുള്ളൂ അത് 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 അതും ബാധിക്കുന്നേ ഇല്ല പിന്നെന്താണ് പ്രശ്നം ി അല്ല അത് അതൊന്നുമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത് സി പി എമ്മിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ എന്റെ മരിച്ചുപോയി അച്ഛനെ അമ്മയെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല അതവിടെ കിടക്കട്ടെ പക്ഷെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട വിഷയം അതല്ല പക്ഷെ ഇവിടെ നോക്കൂ പി പി ദിവ്യ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടിവരയിരുന്ന് എന്താ പി പി ദിവ്യ പറയുന്നത് ഒന്ന് ഷാഫിയെ ചോദ്യം ചെയ്യണം ഷാഫിയെ ചോദ്യം ചെയ്യണം രണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും ഇതല്ലേ ഞാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് എന്തായിരുന്നു ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ ജോ ജോസഫിനെതിരെയുള്ള വീഡിയോ ഇറക്കിയ ആളെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഗൂഢാലോചനയായിരുന്നു അന്ന് ആലോപിച്ചില്ലേ തെരഞ്ഞെടുപ്പ് ദിവസം പിടിക്കും എന്ന് പറഞ്ഞില്ലേ മുമ്പ് പ്രവീൺ പിടിക്കും എന്ന് പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് ദിവസം പിടിച്ചില്ലേ അതിനുശേഷം ആ പ്രതി ആരെങ്കിലും കണ്ടോ പി പി ദിവ്യ ഒരക്ഷരം ആ പ്രതിയെ കുറിച്ച് പറയാൻ തയ്യാറായോ ഇവിടെ ഇല്ല അപ്പൊ ഇതിലൊരു പാറ്റേൺ ഉണ്ട് ഹാഷ്മി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും സ്ത്രീകളെയോ മറ്റാരെയോ അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആരും കൂടെ നിൽക്കുന്നില്ല പിന്നെ പി പി ദിവ്യ പറയുകയാണ് ആരോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്തോ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കാം ഞാൻ കേട്ടത് ഈ വീഡിയോ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തന്നാൽ സമ്മാനം തരാം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമാണ് ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ അതിനെ മറ്റു ചിന്തകൾ എന്നല്ല ഒരു രാഷ്ട്രീയ രാജു പിന്നെ തെറ്റായിട്ടില്ല സ്റ്റേറ്റ്മെന്റ് എനിക്ക് അയച്ചത് സംസാരിച്ചു തൊഴിലാളികളാ താമസക്കാരാണ് എന്താ കരുതി തൊഴിലാളികളാ വീഡിയോ എന്നാണ് പറയുന്നത് മറുപടി രാജു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പാടില്ലേ പി പി ദിവ്യ മറ്റു ചിന്തകൾ വെടിഞ്ഞിട്ട് നേരായ രാഷ്ട്രീയം ചർച്ച ചെയ്യണം ആ ചിന്ത വെച്ച് നോക്കി കഴിഞ്ഞാൽ അതായിരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടാൽ സമ്മാനം എന്നാണ് തരാമെന്നാണ് പി പി ദിവ്യ പറഞ്ഞത് ഇത് സമ്മാനം കൊടുക്കില്ല അതുപോലെ മേഖലയാണല്ലോ യൂട്യൂബ് കമന്റ് പറഞ്ഞു കമന്റ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പറയണം ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പറയണം ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ ഒരു ഒരുപാട് സ്വർണം തരാം ഇനാ സമ്മാനമായി തരാന്ന് പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കാണാനുള്ള എന്റെ എന്താ പറയാ ആത്മരതിയാണോ മറിച്ച് ആ വീഡിയോ ഇല്ല എന്നുള്ളതാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ കഴിവില്ലാണ്ടല്ല പക്ഷെ അതിനെ പോലും ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന ദുഷിച്ച മനസ്സുള്ളവരാണ് ഇവർ അവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം ഇവരെയൊക്കെ തള്ളിപ്പറയണമെന്നാ പറയുന്നത് പി പി ദിവ്യ നിങ്ങൾ എം എം മണിയെ തള്ളിപ്പറയാൻ തയ്യാറാണോ എം എം മണി ആ പാവപ്പെട്ട പെമ്പിളൂരുമേ പ്രവർത്തകർ അവിടെ സമരം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ് എം എം മണിയെ തള്ളിപ്പറയാൻ ഈ ചർച്ചയിൽ പി പി ദിവ്യ കാർജം ഉണ്ടോ സാജന്റെ പേരിൽ ഒന്നാമത്തെ പേജിൽ ബന്ധം ഉണ്ടായിരുന്നു വെച്ച ദേശാഭിമാനിയെ തള്ളിപ്പറിയാൻ നിങ്ങൾ കാർജമുണ്ടോ സിന്ധു ജോയ് നിങ്ങളുടെ ലതിക സുഭാഷിന് ഒരു ഞാൻ പറഞ്ഞിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള രാജു ഇതാണെന്ന പ്രശ്നം ഇതാണ് പ്രശ്നം അങ്ങനെ അങ്ങനെ അശ്ലീല പ്രകോഷങ്ങൾക്ക് മുന്നണിയിൽ നിന്ന നേതാക്കളുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ വടകരയിൽ എന്താണ് അതുകൊണ്ട് ശൈലജ അനുഭവിക്കണമെന്നാണ് അല്ല അങ്ങനെ അശ്ലീല പ്രകോഷങ്ങൾക്ക് പതാക പിടിച്ച് മുന്നിൽ നടന്ന നേതാക്കളുണ്ട് സത്യമാണ് എം എ ഹജാസ് എതിരെ അടക്കം അതുകൊണ്ട് വടകരയിൽ ശൈലജനുഭവിക്കണമെന്നാണോ അതെന്ത് യുക്തിയാണ് ഇതുകൊണ്ടാണെന്ന് ഈ ഈ പ്രവണത അവസാനിക്കാത്തത് ഹാഷ്മി അങ്ങനെ ഇടപെടലേ ഹാഷ്മി ഹാഷ്മി അങ്ങനെ ഇടപെടലേ ഹാഷ്മി അങ്ങനെ ഇടപെടല്ലേ അങ്ങനെ ഇടപെടല്ലേ ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇമാതിരി എന്താ പറയാ ഒരു ആശാസ്യമല്ലാത്ത ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സി പി എമ്മിനെ തുറന്നു കാണിക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇതാണ് ഈ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ നല്ല ചെറുപ്പക്കാരുണ്ടോ പെണ്ണു കേസിൽപ്പെടുത്തുന്നു ഇന്ന് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഇത്രയും മന്ദങ്ങൾ അങ്ങ് പറഞ്ഞപ്പോഴെല്ലോ സംസാരിക്കട്ടെ ശ്രീ നായർ പൂർവ്വകാലങ്ങളിൽ കേരളം പലത് കണ്ടു പൂർവകാലങ്ങളിൽ കേരളം പലത് കണ്ടു പല രാഷ്ട്രീയ നേതാക്കളായ സ്ത്രീകൾ പലത് കേട്ടു ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരടക്കം പലത് കേട്ടു ഇപ്പോഴും കേൾക്കുന്നു ഈ വടകരയുടെ ഈ ചർച്ചാവേളയിൽ അതൊക്കെ കൊണ്ട് ബാലൻസ് ചെയ്യുമ്പോ ഈ പറ ചെയ്യുന്നവർക്ക് ഇത് ഊർജമാന്നേ രാജിപ്പിന്ന അത് മനസ്സിലാക്കു ഇതിനെ നിരു ഇതിനെ മുൻഭവം പറയാതെ തള്ളിപ്പറയാൻ തയ്യാറാവണം സംസാരിക്കാത്തത് എത്രയും എനിക്ക് മറുപടി പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എനിക്ക് മറുപടി പറയുന്ന നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കണേ എനിക്ക് മറുപടി കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ അതല്ലാണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മുഴുവൻ മിണ്ടാതിരുന്നത് കേട്ടാലേ നിങ്ങൾ വലിയ കാര്യത്തിൽ കോൺഗ്രസുകാരെ പുറത്താക്കണെന്ന് തോന്നിയപ്പോ വി എസ് എച്ച് പുറത്താക്കാൻ ധൈര്യമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതല്ലേ ഞാൻ കേട്ടോണ്ടിരുന്നു നിങ്ങൾ എന്താണ് ഒരു ചാനൽ ചർച്ചയിൽ അവസാനിപ്പിച്ചു നല്ലത് കാരണം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയും അതേപടി അല്ലെങ്കിൽ മറുപടി പറയാൻ പറഞ്ഞിട്ട് പറ്റില്ല അവർക്കെന്നി ചെയ്യാൻ ഹാഷ്മി ഫ്ലോർ കൊടുക്കുകയാണ് ഫ്ലോർ ഉണ്ടാക്കി കൊടുക്കുകയാണ് പറഞ്ഞ് പൂർത്തിയാക്കാൻ ഇവർ സംഭവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇവരുടെ അവസരത്തിൽ നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി ഇവർക്കെതിരെ പറയുന്നവരെ മുഴുവൻ എന്തിന് സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് കേണ അനുപയെ പോലും അനുപമയെ പോലും ഏറ്റവും അസഭ്യമായ ഭാഷ ആസ്ഥാന ഇവർ വിളിച്ചത് ഉമാ തോമസിനെ എന്താ വിളിച്ചത് ഏത് വനിതാ കോൺഗ്രസിലെ ഏത് വനിതാ നേതാവിനെയാണ് ഇവരുടെ തെമ്മാടിക്കൂട്ടങ്ങൾ വെറുതെ വിട്ടത് ആ തെമ്മാടിക്കൂട്ടത്തിൽ സൈബർ മാത്രമല്ല ഇവരുടെ വി എസ് അച്യുതാനന്ദൻ പോലുള്ള പന്നായ നേതാക്കന്മാരുണ്ട് ഇന്നത്തെ അൻവർ മുതൽ കൂട്ടുള്ള എം എൽ എമാരുണ്ട് ഇവർ ഇവരെ വിളിക്കുന്ന കടന്നല്ലെന്ന എന്താ പോയി സൈബർ നടത്താൻ മറുഭാഗത്തും ഉണ്ട് അത് ശൈലജ മാത്രമല്ല അവിടെ ടീച്ചർ ഉണ്ട് അവിടെ ആര്യ രാജേന്ദ്രൻ ഉണ്ട് അത് ഞാൻ പറഞ്ഞത് ഇത് സ്ത്രീ രാഷ്ട്രീയക്കാരുടെ കേരളത്തിലെ ദുർവിധിയാണെന്നേ അതിൽ ആരും ആരും മോശമല്ല ഞാൻ ഞാൻ